24 കൗണ്ടിംഗ് ഡേ മാജിക്. ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. വോട്ടെടുപ്പിന് പിന്നാലെ ബീഹാറിൽ കേന്ദ്രമന്ത്രിക്ക് നേരെ ആക്രമണം നടന്നു. കേന്ദ്രമന്ത്രി പാടലിപുത്രയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാംകൃപാൽ യാദവിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. രാംകൃപാൽ യാദവിന്റെ വാഹന വ്യൂഹത്തിന് നേരെ വെടിവയ്പ്പുണ്ടായി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകുന്നു. പറയൂ ബൽറാം. എസ് കെ എൻ, ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബീഹാറിൽ പല സമയത്തും ബി ജെ പിയും ആർ ജെ ഡി പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്. കേന്ദ്രമന്ത്രിയും പാടലിപുത്രയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാംകൃപാൽ യാദവിന് നേരെ അദ്ദേഹം ഇന്നലെ നടന്ന അവസാനഘട്ട വോട്ടെടുപ്പിലാണ് പാടലിപുത്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിന്റെ അവലോകനത്തിന് ശേഷം മടങ്ങുന്നതിനിടെയാണ് അദ്ദേഹം സഞ്ചരിച്ച വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. കല്ലേർ ഉണ്ടായി വാഹന വ്യൂഹത്തിന് നേരെ, തുടർന്ന് വെടിവെപ്പും ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. ആർക്കും എന്നാൽ ഈ ആക്രമണത്തിൽ പരിക്കില്ല എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. പാടലിപുത്രയിലെ തന്നെ മഹസൗഹറിയിൽ വെച്ചാണ് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്നും ഇതിന് പിന്നിൽ ആർ ജെ ഡി ആണ് എന്നുമാണ് ബി ജെ പി ആരോപിക്കുന്നത്. അതേസമയം ഈ അക്രമികൾ ആര് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു എന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. ലാലു പ്രസാദ് യാദവിന്റെ മകൾ മിസാ ഭാരതിക്കെതിരെയാണ് പാടലിപുത്രയിൽ കേന്ദ്രമന്ത്രി രാംകൃപാൽ യാദവ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും അദ്ദേഹം മിസാ ഭാരതിയെ പരാജയപ്പെടുത്തിയാണ് വിജയിച്ച് കയറിയത്. മുൻ ആർ ജെ ഡി നേതാവ് കൂടിയായ രാംകൃപാൽ യാദവ് പിന്നീട് ബി ജെ പിയിലെത്തി മിസാ ഭാരതിക്ക് നേരെ മത്സരിക്കുകയായിരുന്നു. എന്തായാലും സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എസ് കെ എൻ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക്, ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.